നമസ്കാരം. ക്രൈം ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലർ സീരീസുകൾ കാണാൻ ഇഷ്ടമുള്ളവർക്ക് വേണ്ടിയുള്ള ഒരു സീരീസിനെ പറ്റിയാണ് ഇന്ന് പറയുന്നത്. ഫ്രെഡറിക് എഡ്ഫെൽഡ്റ്റ് സംവിധാനം ചെയ്ത് പുറത്തിറങ്ങുന്ന ഒരു സ്വീഡിഷ് ക്രൈം ഡ്രാമ മിസ്റ്ററി ത്രില്ലർ സീരീസ് ആണ് റെബേക്ക മാർട്ടിൻസൺ. Staatsanwältin Rebecka Martinsson. Aus Ihnen ist doch noch etwas geworden. എട്ട് എപ്പിസോഡുകളുമായി 2017 ആദ്യ സീസൺ പുറത്തിറങ്ങിയത്. ഒരു ക്രൈം ഡ്രാമ മിസ്റ്ററി ത്രില്ലർ എന്ന ജോണർ അല്ലാതെ ഈ സീരീസിന് നോർഡിക് നോയർ എന്നൊരു ജോണർ കൂടി ഇന്റർനെറ്റിൽ കിടപ്പുണ്ട്. എന്താണ് ഇങ്ങനെ ഒരു ജോണർ എന്ന് പറഞ്ഞാൽ, വിക്കിപീഡിയ അനുസരിച്ച് നോർഡിക് നോയർ സ്കാൻഡിനേവിയൻ നോയർ എന്ന് പറയപ്പെടുന്നു. ഇത് സാധാരണയായി പോലീസ് കാഴ്ചപ്പാടിൽ നിന്ന് എഴുതിയതും സ്കാൻഡിനേവിയയിലോ മറ്റ് നോർഡിക് രാജ്യങ്ങളിലോ സജ്ജമായിരിക്കുന്ന ക്രൈം ഫിക്ഷന്റെ ഒരു വിഭാഗം എന്നാണ്. സീരീസിന്റെ സ്റ്റോറിയിലേക്ക് വന്നാൽ, റെബേക്ക മാർട്ടിൻസൺ എന്ന യുവതിയുടെ ജീവിതത്തിലൂടെയാണ് സീരീസ് കടന്നുപോകുന്നത്. സ്റ്റോക്ക്ഹോം എന്ന പട്ടണത്തിലെ ഒരു അറിയപ്പെടുന്ന കോർപ്പറേറ്റ് ലോയറാണ് റെബേക്ക. തന്റെ കൊളീഗുമായ റെബേക്ക പ്രണയത്തിലുമാണ്. ലോയറിൽ നിന്ന് റെബേക്ക സ്ഥാപനത്തിന്റെ തന്നെ ഒരു പങ്കാളിയായതിന്റെ ആഘോഷങ്ങൾക്കിടയിൽ അവൾക്കൊരു ഫോൺ കോൾ വരുന്നു. അവളുടെ കുടുംബ സുഹൃത്തുകൂടിയായ മിൽഡ്രന്റെ മരണവാർത്തയായിരുന്നു അത്. മറ്റൊന്നും ആലോചിക്കാതെ സ്ഥാപനത്തിന്റെ ചുമതലകൾ തൽക്കാലം അവിടെ തന്നെ വെച്ച് അവളുടെ നാടായ കുരുവാരയിലേക്ക് പോകുന്നു. കുരുവാരയിലെ ചടങ്ങുകൾക്ക് ശേഷം ഉടനെ തിരിച്ചു പോകാനായിരുന്നു റെബേക്കയുടെ തീരുമാനം. എന്നാൽ മിൽഡ്രന്റെ മുറിയിൽ നിന്ന് കിട്ടുന്ന ചില കത്തുകൾ ശ്രദ്ധയിൽപ്പെട്ട റെബേക്ക മിൽഡ്രന്റിന്റെ മരണം ഒരു കൊലപാതകമാണെന്ന് സംശയിക്കുന്നു. ആത്മഹത്യയെന്ന് വിശ്വസിച്ചെന്ന പോലീസിന്റെ അടുത്തേക്ക് റെബേക്ക ഈ കത്തുകളുമായി എത്തുന്നു. ചെറുപ്പകാലത്തെ സുഹൃത്തുകൂടിയായ അന്ന മറിയ മെല്ല എന്ന പോലീസുകാരിയോട് കേസിന്റെ പുനരന്വേഷണം ആവശ്യപ്പെടുന്നു. മെല്ലയുടെയും പോലീസുകാരിയുടെയും കൂടെ ലോയർ കൂടിയായ റെബേക്കയും അന്വേഷണം ആരംഭിക്കുന്നു. എന്നാൽ പ്രതീക്ഷിച്ചതുപോലെ ആയിരുന്നില്ല കേസിന്റെ പോക്ക്. അപ്രതീക്ഷിതമായത് പലതും അവിടെ സംഭവിക്കുന്നു. തുടർന്ന് റെബേക്കയ്ക്ക് കുരുവാരയിൽ കുറച്ച് നാളുകൾ കൂടി തങ്ങേണ്ടി വരുന്നു. തുടർന്നുള്ള സംഭവ വികാസങ്ങളാണ് സീരീസിന്റെ ആദ്യ സീസൺ പറയുന്നത്. സീരീസിന്റെ പ്രധാന പ്ലസ് പോയിന്റായി പറയാവുന്നത് കഥയുടെ പോക്ക് തന്നെയാണ്. 4 കേസുകളാണ് റെബേക്ക എന്ന കഥാപാത്രം അവിടെ അന്വേഷിക്കുന്നത്. മൊത്തം 8 എപ്പിസോഡുള്ള സീരീസിൽ ഓരോ കഥയ്ക്കും 2 എപ്പിസോഡുകൾ മാത്രമല്ല ഓരോ എപ്പിസോഡും 45 മിനിറ്റുകൾ മാത്രം ലെങ്ത്. അതുകൊണ്ട് തന്നെ ഒറ്റയെടുപ്പിന്റെ ബെഞ്ച് വാച്ച് ചെയ്യാം. പക്ഷെ അപ്പോഴും സീരീസിൽ മുഴുവൻ സമയവും പ്രേക്ഷകരെ പിടിച്ചിരുത്തുന്ന സീറ്റച്ചഡ് മൊമെന്റ്സ് ഒന്നുമില്ല. ത്രില്ലറുകളിൽ നമ്മൾ കണ്ടുവന്ന കാതടപ്പിക്കുന്ന മ്യൂസിക്കോ വയലൻസോ ഒന്നും അധികമില്ല. സ്വീഡനിലെ ഒരു വനത്തോട് ചേർന്ന് കിടക്കുന്ന ഉൾഗ്രാമത്തിൽ നടക്കുന്ന അസ്വാഭാവികമായ മരണങ്ങളും അതിന്റെ അന്വേഷണങ്ങളും പറയുമ്പോൾ അതിന് വേണ്ടത് മാത്രമേ സീരീസ് നമുക്ക് നൽകുന്നുള്ളൂ. അത്യാവശ്യം കുറച്ച് ട്വിസ്റ്റുകളും സസ്പെൻസുകളും ഓരോ കഥയിലും സീരീസ് നൽകുന്നുമുണ്ട്. വടക്കൻ സ്വീഡന്റെ മനോഹാരിത പൂർണ്ണമായും പ്രേക്ഷകരിലേക്ക് എത്തിച്ച DOP എടുത്തു പറയേണ്ട ഘടകമാണ്. മാത്രമല്ല ഭയപ്പെടുത്തുന്ന വയലൻസിന്റെ അതിപ്രസരം ഒന്നുമില്ലെങ്കിലും യാഥാർത്ഥ്യ ബോധത്തോട് ചേർന്ന് നിൽക്കുന്ന മേക്കിംഗ് ആണ് സീരീസിന്റേത്. അതുപോലെ തന്നെ മനോഹരമായ മ്യൂസിക്കും ഒരു പ്ലസ് പോയിന്റാണ്. സീരീസിൽ ചൂണ്ടിക്കാണിക്കുന്ന മറ്റൊരു പോസിറ്റീവ്, ഇതൊരു ഫീമെയിൽ സെൻട്രിക് സീരീസ് ആണ് എന്നതാണ്. റെബേക്ക മെല്ല മിൽഡ്രട്ട് മിയ ലോർസൺ അങ്ങനെ പല സ്ത്രീ കഥാപാത്രങ്ങളിലൂടെയാണ് സീരീസ് മുന്നോട്ട് പോകുന്നത്. റെബേക്ക എത്തിയ ഇദ എങ്വോൾ എന്ന നടിയുടെ പ്രകടനവും മികച്ചു നിന്നു. മൊത്തത്തിൽ തീർച്ചയായും കണ്ടിരിക്കേണ്ട ഗംഭീര ത്രില്ലർ എന്നൊന്നും പറയുന്നില്ല. എന്നാലും കണ്ടിരിക്കാവുന്ന അതുപോലെ നല്ലൊരു സീരീസ് അനുഭവം സമ്മാനിക്കുന്ന ഒന്ന് തന്നെയാണ് റെബേക്ക മാർട്ടിൻസൺ. ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലറുകൾ കാണാൻ ആഗ്രഹമുള്ളവർക്ക് ഉറപ്പായും കാണാൻ. സ്വീഡിഷ് ആയതുകൊണ്ട് തന്നെ ഇംഗ്ലീഷ് സബ്ബിട്ട് കാണണം. അൺഫോർച്ചുനേറ്റ്ലി മലയാളം സബ് ഇതുവരെ ഇറങ്ങിയിട്ടില്ല. സീരീസ് കണ്ടുള്ളവർ താഴെ കമന്റ് ചെയ്യുക. കാണാത്തവർക്ക് ഞങ്ങളുടെ ടെലിഗ്രാം ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. മറ്റൊരു വീഡിയോയുമായി വീണ്ടും വരാം. അതുവരേക്കും ബൈ.